കേരളത്തിന്റെ വികസന രംഗത്ത് കൂടുതൽ മുതൽ മുടക്കിന് വേണ്ടി വലിയ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനായ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചു 5000 കോടി രൂപയുടെ വികസന പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. ഇതിൽ 2000 കോടി രൂപയുടെ ഭരണാനുമതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നു. ഇനി 1000 കോടി രൂപയുടെ ഭരണാനുമതി കൂടി അധികം വൈകാതെ കൊടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. ഇപ്പൊ തമ്പാനൂരിൽ നിന്ന് തമ്പാനൂർ കരമന കളിയിക്കാനുള്ള നമ്മുടെ ദേശീയപാതയുടെ അവസ്ഥ നമുക്കറിയാം, എത്രയോ കാലമായി ചർച്ച ചെയ്യുന്നു. ഈ പ്രശ്നത്തെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് വിവിധ ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട്. ട്രിഡയുടെ നേതൃത്വത്തിൽ, ട്രിഡേ ചെയർമാൻ വന്നിട്ടില്ല, അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം വന്നിട്ടില്ല. ട്രിഡയുടെ നേതൃത്വത്തിൽ നേരത്തെ പഠനം നടക്കുകയുണ്ടായി, വിവിധ ഏജൻസികളുടെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും നമുക്കതിന്റെ ഒരു ഘട്ടം എന്ന ഇപ്പോ കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയതല്ലാതെ ഈ ദേശീയപാത വികസനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കേന്ദ്രമന്ത്രി ശ്രീ ശശി തരൂർ അദ്ദേഹവുമായി ഇപ്പോൾ ഒരു ചർച്ച നടത്തുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് ദേശീയപാതയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ലഭ്യമാക്കി ഭൂമി ഏറ്റെടുക്കുന്നതും നിർമ്മാണ പ്രവർത്തനവും അടക്കം വരുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിനെ കുറിച്ചാണ് ഗവൺമെന്റ് ചർച്ച ചെയ്യാൻ ഒരു തുടക്കം എന്ന നിലയിൽ ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ബഹുമാനികളായിട്ടുള്ള എം എൽ എമാർ പങ്കെടുത്തു. പക്ഷെ കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉറപ്പു നൽകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ ഈ പദ്ധതി പരിശോധിക്കാം, കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്യാം. അതിന് 25 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് അനുവദിക്കുകയുണ്ടായി. തമ്പാനൂർ കരമന കളിയിക്കാനുള്ള റോഡ് വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുവാൻ സർവേ നടത്തി നടപടിക്രമങ്ങളോടുകൂടി സംസ്ഥാന ഗവൺമെന്റിനും റിപ്പോർട്ട് വരുന്നതിന് വേണ്ടി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ്. അവർക്ക് 25 ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്ത് റിപ്പോർട്ടാക്കുന്നതിനാണ്. ആ റിപ്പോർട്ട് ലഭിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തലത്തിൽ ഫണ്ട് കൊടുക്കുന്ന കാര്യം ഗൗരവമായി ആലോചിക്കുകയാണ്. സമിതി വെച്ച് റോഡ് പോളിസിക്ക് ഗവൺമെന്റ് രൂപം കൊടുക്കുകയാണ്. ഈ റോഡ് വികസന നയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകളിൽ ഒന്നായി കേരളത്തിൽ ഒരു അതിവേഗ പാത നിർമ്മിക്കുന്നതിന്റെ ശുപാർശ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിവേഗ പാത എക്സ്പ്രസ് വേ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ബഹുമാനായ ശ്രീ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റ് കാലത്ത് ബഹുമാനപ്പെട്ട ശ്രീ പി കെ ജോസഫ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവയിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. കേരളം നമ്മൾ സജീവമായി ചർച്ച ചെയ്ത വിഷയമാണ്. യു ഡി എഫ് ഗവൺമെന്റ് സമയത്ത് എക്സ്പ്രസ് വേയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിൽ അതിശക്തമായ വിവാദവും പ്രതിഷേധങ്ങളും ഉണ്ടായി. യു ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് ഞാൻ രേഖകൾ പരിശോധിക്കുകയുണ്ടായി, 100 മീറ്റർ രീതിയിലുള്ള 10 വരിപ്പാതയുടെ നിർമ്മാണമാണ് എക്സ്പ്രസ് വേ മേഖലയിൽ മുന്നോട്ട് വെച്ചത്. റോഡുകളുടെ ഇരുവശവും കെട്ടിയടച്ചുകൊണ്ട് ജനങ്ങൾക്ക് കടന്നുപോകാൻ മാർഗങ്ങളില്ലാത്ത വിധത്തിൽ ഒരു പാതയാണ് നിർഭാഗ്യവശാൽ അതിൽ ശുപാർശ ചെയ്യപ്പെട്ടത്. അത് ജനങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ, വെബ്സൈറ്റുകളിലൂടെ പുറത്തു വന്നപ്പോൾ, ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ അതിശക്തമായ എതിർപ്പും ചർച്ചകളും കേരളത്തിലും ഉണ്ടായി. എൽ ഡി എഫ് ഗവൺമെന്റ് തലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഈ പ്രശ്നങ്ങൾ പരിശോധിക്കുകയുണ്ടായി. എക്സ്പേർട്ട് കമ്മിറ്റിയെ റോഡ് പോളിസിക്ക് വേണ്ടി വെച്ചപ്പോൾ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം 100 മീറ്റർ രീതിയിലുള്ള ഒരു അതിവേഗ പാത കേരളത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ്. അസാധ്യമായ കാര്യങ്ങൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചാൽ ജനങ്ങൾ എതിർക്കും, അസാധ്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും. ആശംസകൾ നേരുന്നു. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ 2009 ഡിസംബർ 31 കൊണ്ട് ഇവിടെ തുടക്കം കുറിക്കുന്ന ഈ രണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ജാഗ്രതയോടു കൂടിയുള്ള ശ്രദ്ധ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തമ്പാനൂർ ഓവർബ്രിഡ്ജിലേക്കും അതുപോലെ വി ജെ പി ഹാൾ മുതൽ ഓവർബ്രിഡ്ജ് വരെയും 6 വരിപ്പാതയെ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. നാളെ മുതൽ തന്നെ ഇതിനനുബന്ധ ജോലികൾ ഇവിടെ ആരംഭിക്കും എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് വെച്ചിരിക്കുന്നു. അതരമായിരുന്നു നിയമങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചിട്ട് പ്രവൃത്തി തുടങ്ങുന്ന ഈ രണ്ട് റോഡുകളുടെ കാര്യത്തിൽ 6 വരിപ്പാതയായി തമ്പാനൂർ ഓവർബ്രിഡ്ജും അതുപോലെ ബി ജെ പി ഹാൾ ഓവർബ്രിഡ്ജും ഈ രണ്ട് റീച്ചുകളും 2009 ഡിസംബർ 31 പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2009 ഡിസംബർ 31 ഈ വർഷം ഡിസംബർ 31 ഈ വർഷം അവസാനം കൊണ്ട് പൂർത്തിയാക്കും. 2010 പുതുമത്സരത്തിൽ 6 വരിപ്പാത മെച്ചപ്പെട്ട നിലയിൽ കാൽനടക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഫുട്പാത്ത് സൗകര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് തുറന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിക്കുന്നത്. ഞങ്ങൾ 100 ദിവസം കൊണ്ട് തമ്പാനൂരിലെ ബേക്കറി ജംഗ്ഷനിൽ പണി നടക്കുന്നതിന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ
100 ദിവസം കൊണ്ട് ജില്ലാ കളക്ടർ സെൻട്രി കോളിലുണ്ട്. 100 ദിവസത്തിനുള്ളിൽ അത് പണികൾ പൂർത്തിയാക്കി തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ 100 ദിവസങ്ങൾ കടന്നുപോയാലും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാന നഗരത്തിൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഇക്കാര്യം നടക്കില്ല എന്നാണ് എല്ലാ മാധ്യമങ്ങളും ആദ്യത്തെ ദിവസം തന്നെ വാർത്ത കൊടുത്തു. 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് നല്ല കണക്കെട്ടി കൊടുത്തു. അത് പിറ്റേ ദിവസം എന്നെ കൊല്ലാനായിരുന്നു. പിറ്റേ ദിവസം തിരിച്ചു വാർത്ത വന്നു 100 ദിവസം കൊണ്ടാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എത്രയോ മന്ത്രിമാരുടെ പ്രഖ്യാപനം, ഗവൺമെന്റിന്റെ എത്രയോ പ്രഖ്യാപനം 100 ദിവസം കൊണ്ട് നടക്കുന്നത് കാണണം. ഇനി 100 ദിവസങ്ങൾ കടന്നുപോയാലും ഒരു സംഭവിക്കില്ല, ഇതൊരു പ്രഖ്യാപനം മാത്രമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പക്ഷെ അതിന് മറുപടിക്ക് പോവില്ല. ആ മറുപടി 2 ഓഗസ്റ്റിന് വേറെ മുമ്പിൽ വരികയാണ്. 100 ദിവസം എന്ന് ഗവൺമെന്റ് പറഞ്ഞത് 95 ദിവസം വേണ്ടും തുറന്നു കൊടുക്കുകയാണ്. ബേക്കറി ജംഗ്ഷന്റെ കാലുകൾ മുകളിലേക്ക് നിൽക്കുന്ന ഒരു ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ ഇടതുപക്ഷ ദിനാചരണത്തിന് നിങ്ങളുടെ ഗവൺമെന്റ് അതിന് ഉത്തരവാദിയല്ല. ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ ദിനാചരണത്തിന് നിങ്ങളുടെ ഗവൺമെന്റ് ആകാശത്ത് നോക്കി നിൽക്കുന്ന ഈ തോണുകൾക്ക് ശതമോക്ഷം കൊടുത്തുകൊണ്ട് ബേക്കറി ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ ആക്കി അത് മാറ്റാൻ കഴിയുമോ എന്ന ആത്മാർത്ഥമായ ശ്രമമാണ് ഗവൺമെന്റ് നടത്തിയത്.